ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്റ്റീംഡ് ഇഫ്താർ സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ സ്നാക്കിന് ചെമ്മീൻ പത്തൽ, കിണ്ണ പത്തൽ എന്നൊക്കെ പറയാറുണ്ട്. ചെമ്മീനാണ് ഈ സ്നാക്കിനുള്ള ഫില്ലിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് ബിരിയാണി റൈസ് നന്നായി കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. കയമ റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏകദേശം 1 കപ്പ് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. 1 മുട്ടയും ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ബാറ്റർ നല്ല കട്ടിയായിരിക്കാൻ പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ അടച്ചു വെക്കണം. ഫില്ലിങ്ങിനായി കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞു വെച്ച ചെമ്മീൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഉപ്പും ആഡ് ചെയ്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചൂടായ ഫ്രൈ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെമ്മീൻ വറുത്തെടുക്കണം. ചെമ്മീൻ നന്നായി വറുത്തെടുക്കണം. തിരിച്ചും അരച്ചും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് 2 സവാള, 2 പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ചോപ്പ് ചെയ്തെടുക്കണം. ഈ ഓയിലിലേക്ക് നന്നായി ചോപ്പ് ചെയ്തെടുത്ത സവാള മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഞാൻ സവാളയിൽ ഇട്ട് കൊടുത്ത് നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കശ്മീരി ചില്ലി പൗഡർ നന്നായി വഴറ്റി എടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീന് 1 മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഈ അടിച്ചെടുത്ത ചെമ്മീൻ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഈ ചെമ്മീൻ പത്തൽ ഉണ്ടാക്കാൻ ഞാനിവിടെ 1 ഇഡ്ലിച്ചെമ്പ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഈ തട്ടിലേക്ക് ഓയിൽ പുരട്ടിയതിന് ശേഷം 1 കൈയിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കണ്ട. ഇതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഫില്ലിങ് കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കണം. 2 ടീസ്പൂണോളം ചെമ്മീൻ ഫില്ലിങ് മേലെ കാണുന്ന വിധത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇഡ്ലിച്ചെമ്പ് അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ചെമ്മീൻ പത്തലിനുള്ള ഫില്ലിങ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ പത്തൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നന്നായി തണുത്തു കഴിഞ്ഞതിന് ശേഷം സ്പൂൺ കൊണ്ട് എടുത്തു മാറ്റാവുന്നതാണ്. 2-ാമത്തെ സെറ്റും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ പോലെ തന്നെ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി തണുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീംഡ് സ്നാക്ക് സ്പൂണ് കൊണ്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ അയക്കുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഞാനിവിടെ എല്ലാ ചെമ്മീൻ പത്തലും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2-ാമത്തെ സെറ്റും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫില്ലിംഗ് തന്നെ സിലിക്കൺ മോൾഡിൽ ആക്കി കൊടുത്ത് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. നല്ലൊരു ഷേപ്പിൽ ഈ ചെമ്മീൻ പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇഡ്ലിത്തട്ടിൽ ഉണ്ടാക്കിയെടുത്ത ചെമ്മീൻ പത്തൽ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സിലിക്കൺ മോഡലിൽ വെച്ചു കൊടുത്ത ചെമ്മീൻ പത്തൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം തണുക്കാൻ എടുത്തു വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം ഈ മോൾഡിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കാം.
ഓരോ ചെമ്മീൻ പത്തലും ഞാൻ ഈ മോൾഡിൽ നിന്നും വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള മോൾഡായതുകൊണ്ട് ചെമ്മീൻ പത്തൽ നല്ലൊരു പൂവ് പോലെയുള്ള കാണാൻ നല്ല ഭംഗിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്കിഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ സജഷൻസ് എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യണേ. ഏത് ടൈപ്പിലുള്ള റെസിപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ സിലിക്കൺ മോൾഡിൽ നിന്ന് എല്ലാ ചെമ്മീൻ പത്തലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നോമ്പുതുറ പാർട്ടികളിലൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഇനി ബാക്കിയുള്ള ബാറ്റർ ഞാൻ ഇഡ്ലിത്തട്ടിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്ത് നെയ്യ് പുരട്ടി രണ്ട് കൈയിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ വീണ്ടും ഗീ ആഡ് ചെയ്ത് കൊടുത്ത് രണ്ട് കൈയിൽ മാവ് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ സ്നാക്കിൻ്റെ പേര് അടുക്കു റൊട്ടി എന്നാണ്. ഈ അടുക്കു റൊട്ടി ഓരോ ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ഓരോ ലെയറും വെന്ത് കിട്ടാൻ 5-10 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഓരോ ലെയർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്ത് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 2 തവി മാവ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. ഞാൻ ഇതുപോലെ 4 ലെയറാക്കി എടുത്തിട്ടാണ് ഈ അടുക്കുരൊട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ അടുക്കുരൊട്ടി കറിയുടെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ഈ അടുക്കുരൊട്ടി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ അടുക്കുരൊട്ടി നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി തണുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് അരികൊക്കെ വിടുവിച്ചെടുക്കുക. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുക്കുരൊട്ടി നല്ല എളുപ്പത്തിൽ ശരിയായി വന്നിട്ടുണ്ട്. അടുക്കുരൊട്ടിയുടെ ഓരോ ലെയറും ഞാൻ എടുത്തു കാണിച്ചു തരാം. ഓരോ ലെയറും നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ അടുക്കുരൊട്ടി ഒരു സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്, കറി കൂട്ടി കഴിക്കാനും പറ്റുന്നതാണ്. ഇനി ഓരോ ലെയറിൻ്റെ ഇടയിലും ഫില്ലിംഗ് ചേർത്ത് വെച്ചും ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെമ്മീൻ ഫില്ലിങ്ങോ ചിക്കൻ ഫില്ലിങ്ങോ ബീഫ് ഫില്ലിങ്ങോ ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും റെഡിയാക്കിയെടുക്കാം. എൻ്റെ നോമ്പ് തുറക്കുള്ള ഇന്ന് ഈ സ്റ്റീംഡ് വിഭവങ്ങൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു.